ചെയ്യപ്പെടുകയതിനു ശേഷം തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും. ക്ലൈമാക്സിൽ ചെറിയ ഒരു ടെസ്റ്റ് പോലും ഉണ്ട്, സിനിമ നല്ല സിനിമയാണ്. മൂവി നന്നായിട്ടുണ്ട്. മേതിൽ ദേവിയെ കുറച്ചും കൂടെ മുന്നേ വരേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓവറോൾ നല്ലതാട്ടോ, ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്, നല്ല മൂവി, വളരെ നന്നായിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്, വളരെ മൈൻഡ് ടച്ചിങ് ആണ്. പറയൂ അമ്മ, പറയൂ. ഡയറക്ഷൻ എല്ലാം ീമായാലെല്ലാം വളരെ നന്നായിട്ടുണ്ട്. കോമഡി ആയിട്ടൊന്നുമില്ല, പക്ഷെ സിനിമ കണ്ടിരിക്കാൻ നല്ലത് നല്ല സിനിമയാണ്. ഈ കൊച്ചുകുട്ടിയുടെ ബാല്യം മുതലുള്ള ഒരു പ്രണയ കഥ പറയുന്ന സിനിമയാണ്. മൂന്ന് നായികമാരുടെ കഥയാണ്, അത് ഓരോരുത്തരേക്കും ഓരോ കഥയാണ്. പക്ഷേ ഒരാള് കോളേജിലെ കഥ, ഒരാള് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കഥകൾ കാണിക്കുന്നുണ്ട്. ആ അവള് മരിച്ചു പോകുന്ന ഒരു കഥയാണ്. ബിജു മേനോൻ ഒരു കഥയുണ്ട്. നല്ല സമയമായിട്ട് ലവ് സ്റ്റോറിയാണ്, അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ക്ലൈമാക്സിൽ ചെറിയ ഒരു ടെസ്റ്റ് പോലും ഉണ്ട്, സിനിമ ഉണ്ട്, നല്ല സിനിമ, മസ്റ്റ് ആയിട്ട് തിയേറ്റർ ആശയാണ്. നല്ല മൂവിയാണ്, ഓവറോൾ നല്ല നല്ലൊരു സബ്ജക്റ്റ് ആണ്. ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഞാൻ പ്രതീക്ഷിച്ച അവസാന എൻഡിങ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എപ്പോഴേതിനു ശേഷം തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ നല്ല രണ്ട് സുഹൃത്തുക്കളുടെ കൂട്ടത്തിലാണ് ഞാൻ അഭിനയിച്ചത്. ഒന്ന് ബിജു മേനോൻ, ബിജുട്ടൻ ഞാൻ അസ്കണ്ടറായ സമയമുള്ള വളരെ അടുത്ത് പരിചയമുള്ള ആളാണ്. മേതിൽ ദേവിയെയും വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ദീപികയും സഹോദരനായിട്ട് അഭിനയിക്കാൻ സാധിച്ചത് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രത്യേക സന്തോഷമുണ്ട്. സിനിമയുടെ ഓരോ സമയത്തും ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റ്സൊക്കെ നമുക്ക് അപ്പപ്പം പ്രേക്ഷകരുടെ റെസ്പോൺസ് ഓഡിയൻസ് വരുന്ന കാണുമ്പോൾ ഭയങ്കര സുഖമാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ടെൻഷൻ ഇല്ലാണ്ട് ഞാനൊരു ഒരു വർക്ക് ഞാൻ ചെയ്ത വർക്ക് കാണാൻ പോകുന്നു. മറ്റേത് ഈ പെർഫോമൻസ് അല്ലെങ്കിൽ ഞാൻ ഡയറക്ട് ചെയ്ത സിനിമ ഐ മീൻ ഡാൻസ് ഫിലിംസ് ആകുമ്പോൾ നല്ല ടെസ്റ്റ് മെയിനാണ്. അപ്പോയിട്ട് ആദ്യമായിട്ടാണ് റിലാക്സ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തു എന്റെ